മലബാർ എക്സ്പ്രസിൽ പാഴ്സൽ ബോഗിയിൽ തീപിടുത്തം ഉണ്ടായിരിക്കുന്നു. വലിയ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ കഴിയുന്നു, വലിയ പുകപടലം അവിടെ രൂപപ്പെട്ടിട്ടുണ്ട്. മലബാർ എക്സ്പ്രസ് വർക്കലയിൽ ഇപ്പോൾ ട്രെയിൻ നിർത്തിയിട്ടിരിക്കുകയാണ്. എന്താണ് തീപിടുത്തത്തിന്റെ കാരണം എന്നത് സംബന്ധിച്ച് ഇതുവരെ വ്യക്തത ആയിട്ടില്ല. ഇപ്പോൾ വിവരങ്ങളുമായി വി എസ് നൃപൻ ചേരുന്നു. നൃപൻ, എന്താണ് സംഭവം, നമുക്ക് അറിയാൻ കഴിയുന്ന വിവരങ്ങൾ? സുരരാജ്, മലബാർ എക്സ്പ്രസിന്റെ പാഴ്സൽ ബോഗിയിലാണ് തീപിടുത്തം ഉണ്ടായത്. വർക്കലയ്ക്ക് സമീപം വെച്ചിട്ടാണ് തീപിടുത്തം ഉണ്ടായത്. തുടർന്ന് യാത്രക്കാരാണ് ചങ്ങല പിടിച്ച് ട്രെയിൻ നിർത്തിയത്. യാത്രക്കാർ തന്നെയാണ് ആദ്യം ഇത് ശ്രദ്ധയിൽ പെടുത്തുകയും ചെയ്തത്. ഉടൻ തീയടിക്കാനുള്ള ശ്രമം നാട്ടുകാരും യാത്രക്കാരും ചേർന്ന് ശ്രമിച്ചു. അതിനുശേഷം ഫയർഫോഴ്സിന് അതിനുശേഷമാണ് വിവരമറിയിച്ചത്. ഇപ്പോൾ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണ് എന്നതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. എഞ്ചിന് പിന്നിലെ പാഴ്സൽ ബോഗിയിലാണ് തീപിടുത്തം ഉണ്ടായത്. ഇതിന്റെ തീപിടുത്തത്തിന്റെ കാരണം സംബന്ധിച്ച് ഈ ഘട്ടത്തിൽ വിവരങ്ങൾ, വിശദാംശങ്ങൾ ലഭ്യമല്ല. മറ്റ് എന്തെങ്കിലും ഷോർട്ട് സർക്യൂട്ടോ മറ്റ് കാരണങ്ങളോ ആകാനുള്ളതാണ് സാധ്യത. ഉടൻ തീ അണച്ച് മറ്റ് വിഷയങ്ങൾ പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത് ആ നിമിഷം തന്നെ തീ പടരുന്നത് യാത്രക്കാരുടെ ശ്രദ്ധയിൽപ്പെട്ടത് കൊണ്ട് മാത്രമാണ് വൻ അപകടവും ദുരന്തവും ഒഴിവായത്. അല്ലെങ്കിൽ വലിയ തീപിടുത്തത്തിലേക്ക് കാര്യങ്ങൾ പോകുമായിരുന്നു. ഇത് ആ ബോഗിയിൽ നിന്ന് മറ്റു ബോഗിയിലേക്ക് പടരുന്നതിന് മുമ്പ് തന്നെ യാത്രക്കാർ ശ്രദ്ധയിൽപ്പെടുത്തുകയും ട്രെയിൻ ചങ്ങല വലിച്ച് യാത്രക്കാർ തന്നെ നിർത്തുകയും ചെയ്തു. തുടർന്ന് യാത്രക്കാരും ട്രെയിനിലെ ഉദ്യോഗസ്ഥരും ചേർന്നാണ് ആദ്യഘട്ടത്തിൽ തന്നെ തീ മറ്റ് ബോഗികളിലേക്ക് പടരാതിരിക്കാനുള്ള നടപടി സ്വീകരിച്ചത്. ഇപ്പോൾ വർക്കലയ്ക്ക് സമീപം ഇടവയ്ക്ക് വെച്ചാണ് തീപിടുത്തം ഉണ്ടായത്. ട്രെയിൻ ഇപ്പോൾ അവിടെ തന്നെ ഉണ്ട്. ഈ യാത്രക്കാരുടെ സമയോചിതമായ ഇടപെടൽ കൊണ്ടാണ് വൻ ദുരന്തം ഒഴിവായത് എന്നതാണ് പ്രാഥമികമായി റെയിൽവേ അധികൃതർ ആദ്യഘട്ടത്തിൽ നൽകുന്ന സ്ഥിരീകരണം. റെയിൽവേയിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഇപ്പോൾ അങ്ങോട്ട് തിരിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഫയർഫോഴ്സിന്റെ പ്രത്യേക സംഘവും അവിടെ എത്തുന്നുണ്ട്. മറ്റന്വേഷണ സംഭവങ്ങളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തില്ല. തീപിടുത്തത്തിന്റെ കാരണവും അതോടൊപ്പം തന്നെ ഇത് ഉണ്ടാകാനുള്ള കാരണവും മറ്റ് നടപടികൾ സംബന്ധിച്ചും ഇനിയേ റെയിൽവേ അധികൃതരും ഫയർഫോഴ്സും വിശദാംശങ്ങൾ നൽകുകയുള്ളൂ. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ അനുസരിച്ച് വൻ അപകടം ഒഴിവായിരിക്കുന്നു, സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണ് എന്നതാണ് ഇപ്പോൾ അധികൃതർ നൽകുന്ന ഏറ്റവും പുതിയ വിശദാംശങ്ങളിൽ നിന്ന് നാം അറിയുന്നത്. സുരരാജ്, നൃപൻ, നമുക്ക് പരിചിതമല്ലാത്ത അല്ലെങ്കിൽ ഇങ്ങനെ ഇത്തരം കാഴ്ചകൾ നമ്മൾ അധികം കണ്ടിട്ടില്ല എന്നത് തന്നെ പറയേണ്ടി വരും. നോക്കൂ, വലിയ തോതിൽ പുക പടരുന്നതിൻ്റെ ഒരു ദൃശ്യങ്ങൾ നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. ഒരു ബോഗിയിൽ മുഴുവൻ തീ പടർന്നിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആ ബോഗിയിലെ പാഴ്സലുകളെല്ലാം നശിച്ചു പോകാനുള്ളൊരു സാധ്യത കൂടിയുണ്ട്. ഇപ്പോൾ അങ്ങനെ തന്നെയാണോ ഈ പാഴ്സൽ ബോഗിയിലെ ഒട്ടുമുക്കാൽ വസ്തുക്കളും പാഴ്സലുകളും കത്തി നശിച്ചിട്ടുണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ടോ? നോക്കൂ, തീ പടർന്നുകൊണ്ടിരിക്കുന്നതും പുക പടലവും അതിഭീകരമായ രീതിയിൽ തന്നെ ഉയരുകയാണ്. നമുക്ക് അങ്ങനെയാണോ മനസ്സിലാക്കേണ്ടി വരിക? ശരിയാണ് സുരരാജ്, അതായത് ഈ പുക ക്രമാതീതമായി പുറത്തേക്ക് വമിച്ചു തുടങ്ങിയ ശേഷമാണ് യാത്രക്കാരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. പിന്നിലുള്ള പാഴ്സൽ ബോഗിയിലാണ് ഇങ്ങനെ തീപിടുത്തത്തിന്റെ കാരണമായ സംഭവം ഉണ്ടാകുന്നതും. ഇത് യാത്രക്കാർ അറിയുന്നത് വരെ ട്രെയിനിലെ ഉദ്യോഗസ്ഥർ ഇത് അറിഞ്ഞില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് യാത്രക്കാർ ശ്രദ്ധയിൽപ്പെട്ടതിന് ശേഷം യാത്രക്കാർ തന്നെ ബോഗി ഈ ചങ്ങല വലിച്ച് ട്രെയിൻ നിർത്തുകയായിരുന്നു. അതിനിടയിൽ ഇത് സംഭവിച്ചത് എന്തൊക്കെയാണ് എന്ന കാര്യത്തെ സംബന്ധിച്ച് വിശദാംശങ്ങൾ ഈ ഘട്ടത്തിൽ ലഭ്യമല്ല. ഈ തീ പടരുന്ന സ്ഥിതിഗതികളും ദൃശ്യങ്ങളും വെച്ച് പരിശോധിക്കുമ്പോൾ സുരരാജ് പറഞ്ഞതുപോലെ പിന്നിലെ പാഴ്സൽ ബോഗിയിൽ പൂർണ്ണമായും അവിടെ സൂക്ഷിച്ച സാധനങ്ങൾ കത്തി നശിക്കാനുള്ള സാധ്യതയും ഇപ്പോൾ നിലവിലുണ്ട്. രണ്ട് കാര്യങ്ങളുണ്ട്. അതായത് ട്രെയിൻ നേരത്തെ തന്നെ ഇതൊരു തീപിടുത്തം, ഷോർട്ട് സർക്യൂട്ടോ മറ്റ് കാരണങ്ങൾ കൊണ്ടോ അനാസ്ഥ കൊണ്ടോ ട്രെയിനിൽ തീപിടുത്തം ഉണ്ടായിരുന്നിരിക്കണം. വളരെ ദൂരം ട്രെയിൻ സഞ്ചരിച്ച ശേഷവും ഇക്കാര്യങ്ങളിൽ ഉദ്യോഗസ്ഥർ അറിഞ്ഞിരുന്നില്ല. പ്രത്യേക ഡ്യൂട്ടിക്കുള്ള ഉദ്യോഗസ്ഥരെ ശ്രദ്ധയിൽപ്പെടാത്തത് അത്ഭുതകരമായ സംഭവമാണ്. സാധാരണ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൽ ഇങ്ങനെ ഒരു അപകടങ്ങൾ, പാളം തെറ്റുക തുടങ്ങിയ സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. പക്ഷേ തീപിടുത്തം ഉണ്ടാകുക, അപകടത്തെ തുടർന്നുകൊണ്ടുള്ള തീപിടുത്തം ഉണ്ടാകുന്നതും സ്വാഭാവികമാണ്. പക്ഷേ ഇങ്ങനെ ഓടിക്കൊണ്ടുന്ന ട്രെയിനിൽ സ്വാഭാവികമായി പെട്ടെന്ന് തീപിടുത്തം ഉണ്ടാകുന്നത് അങ്ങനെ അപൂർവമായി നടക്കുന്ന സംഭവമാണ്. അതെങ്ങനെ ഉണ്ടായി എന്ന കാര്യത്തിൽ എല്ലാവർക്കും ഒരു ഞെട്ടലുണ്ട്. തിരുവനന്തപുരത്ത് നമ്മൾ റെയിൽവേ ഉദ്യോഗസ്ഥരോട് സംസാരിക്കുമ്പോൾ ആദ്യഘട്ടത്തിൽ തീപിടുത്തം ഉണ്ടായി എന്ന വിവരങ്ങൾ മാത്രമാണ് അവർക്ക് ലഭിച്ചിട്ടുള്ളത്. എങ്ങനെയുണ്ടായി, എങ്ങനെയാണ് സംഭവം ഉണ്ടായെന്ന് സംബന്ധിച്ചുള്ള പരിശോധന അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഉന്നത ഉദ്യോഗസ്ഥർ അവിടേക്ക് തിരിച്ചിട്ടുമുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ ലഭിച്ചാൽ മാത്രമേ തീപിടുത്തത്തിന്റെ കാരണങ്ങൾ അറിയാൻ കഴിയുള്ളൂ. സുരരാജ്, അതെ അതെ, തീർച്ചയായിട്ടും അങ്ങനെ അത്തരം ഔദ്യോഗികമായ വിവരങ്ങൾ നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമേ ഇതിന്റെ കാരണങ്ങൾ അറിയാൻ കഴിയൂ. പക്ഷേ നൃപൻ, നമുക്കിങ്ങനെ ഇത് സംബന്ധിച്ച് സംസാരിക്കാൻ ഇതിന്റെ വിശദാംശങ്ങൾ ലഭ്യമാക്കുമ്പോൾ, ഇപ്പോൾ ഈ ഒരു ട്രെയിൻ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇതെങ്ങനെയാണ് ഈ തീപിടുത്തം ശ്രദ്ധയിൽപ്പെടുന്നത്? നേരത്തെ പറഞ്ഞു യാത്രക്കാർ കണ്ടതുകൊണ്ടാണ്. ഈ യാത്രക്കാർ കാണുമ്പോഴേക്ക് ഇത് തീ അണയ്ക്കാൻ പറ്റുന്നതിനും അപ്പുറത്തേക്ക് ഇത് പടർന്നിട്ടുണ്ടായിരുന്നു എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അങ്ങനെയാണോ?
സുരാജ്, ഈ ആദ്യ ഘട്ടത്തിൽ ഒരു യാത്രക്കാരന്റെ പ്രതികരണം, ട്രെയിനിൽ സഞ്ചരിച്ച ഒരു യാത്രക്കാരന്റെ പ്രതികരണമാണ് ഈ തീപിടുത്തം ഉണ്ടായ സമയത്ത് ആദ്യം നമുക്ക് ലഭിച്ചത്. അദ്ദേഹത്തിനോട് സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാകുന്നത് പുകയാണ് ആദ്യഘട്ടത്തിൽ ട്രെയിനിൽ നിന്ന് ഉണ്ടായത് എന്നതാണ്. അത് തീപിടുത്തമാണ് എന്ന സ്ഥിരീകരണം ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. പുക പുറത്തേക്ക് വമിക്കുന്നത് കണ്ടതിന് ശേഷം അത് ശ്രദ്ധയിൽപ്പെടുന്നു. യാത്രക്കാർ പരസ്പരം ഇക്കാര്യത്തിലുള്ള ആശങ്ക അറിയിച്ച ശേഷം ഉദ്യോഗസ്ഥരെ ബന്ധപ്പെട്ട ശ്രമം നടത്തി. പെട്ടെന്ന് ട്രെയിനിന്റെ പിൻ ബോഗിയിൽ നിന്ന് ശക്തമായ പുക വമിക്കുകയും തീ പുറത്തേക്ക് വരുന്നത് കണ്ടു. പെട്ടെന്ന് ചങ്ങല വലിച്ച് ട്രെയിൻ നിർത്താനുള്ള നടപടിയിലേക്ക് യാത്രക്കാർ പോയി. ഒരു കാര്യം വ്യക്തമാണ്, യാത്രക്കാരുടെ സമയോചിതമായ ഈ ഇടപെടൽ കൊണ്ട് മാത്രമാണ് ഈ വൻ ദുരന്തത്തിലേക്ക് കാര്യങ്ങൾ പോകാത്തത്. അതായത് യാത്രക്കാർ സഞ്ചരിക്കുന്ന ട്രെയിനിൽ പെട്ടെന്ന് ഇങ്ങനെ തീപിടുത്തം ഉണ്ടായാൽ സഞ്ചരിക്കുന്ന ട്രെയിനിൽ വലിയ പൊട്ടിത്തെറിയിലേക്കും വലിയ ദുരന്തത്തിലേക്കും പോകാനുള്ള സാധ്യതയുണ്ടായിരുന്നു. അത് യാത്രക്കാരുടെ സമയോചിതമായ ഇടപെടൽ കൊണ്ടാണ് അത് ഉണ്ടായത്. നമ്മളോട് സംസാരിച്ച യാത്രക്കാർ പറയുന്നത് ഈ ശ്രദ്ധയിൽപ്പെടുത്തിയ ഉടൻ തന്നെ ട്രെയിൻ ചങ്ങല വലിച്ചു നിർത്തുന്നു. തുടർന്ന് എന്താണ് സംഭവമെന്ന് അപ്പോഴേക്കാണ് എഞ്ചിൻ ഡ്രൈവർ അടക്കം വരുന്ന ഉദ്യോഗസ്ഥർ മനസ്സിലാക്കുന്നത്. തുടർന്ന് ട്രെയിനിലുള്ള രക്ഷാ ഇത് ഉപയോഗിച്ചുകൊണ്ട് തീ അടയ്ക്കാനുള്ള സമീപനങ്ങൾ സ്വീകരിച്ചു. അതിൽ തീ നിയന്ത്രണ വിധേയമായില്ല. തുടർന്ന് നാട്ടുകാരുടെയും പ്രദേശവാസികളുടെയും ഒക്കെ സഹകരണത്തോടെയാണ്, ഈ യാത്രക്കാരുടെ മുഴുവൻ സഹകരണത്തോടെയാണ് തീ ആ ഘട്ടത്തിൽ നിയന്ത്രണ വിധേയമാക്കുന്നതും അടുത്ത ബോഗിയിലേക്ക് പടരാതിരിക്കാനുള്ള സമീപനത്തിലേക്ക് പോയതും. എന്നിരുന്നാലും ഇങ്ങനെ ഒരു തീപിടുത്തം ഇങ്ങനെ ഉണ്ടായി എങ്ങനെയാണ് ഉണ്ടായത് എന്ന കാര്യത്തിൽ ആശങ്ക ഈ ഘട്ടത്തിലും യാത്രക്കാർക്കും അതോടൊപ്പം തന്നെ റെയിൽവേ ഉദ്യോഗസ്ഥർക്കുമുണ്ട്. അതിന്റെ അന്വേഷണ സംഘം തുടർ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ ഇത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ ഈ ഘട്ടത്തിൽ ലഭ്യമാകുകയുള്ളൂ. അതിലേക്ക് വരാം. ഇപ്പോ ഈ മലബാർ എക്സ്പ്രസിനെ കുറിച്ച് പറയുമ്പോൾ നമ്മളിപ്പോ മംഗലാപുരത്തു നിന്ന് പുറപ്പെടുകയാണ്. ഇപ്പൊ എനിക്ക് തോന്നുന്നു മംഗലാപുരത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് വരുന്ന തീവണ്ടിയിലാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. സാധാരണ നിലയിൽ തലേന്ന് വൈകിട്ട് 5 മണിയോടുകൂടി മംഗലാപുരത്തു നിന്ന് പുറപ്പെട്ട് രാവിലെ ഏകദേശം 9 മണിയോടുകൂടിയാണ് മലബാർ എക്സ്പ്രസ് തിരുവനന്തപുരത്ത് എത്തുക. വർക്കലയിൽ ഇപ്പോൾ ഏകദേശം 7 മണിയൊക്കെ കഴിയുന്ന സമയത്താണ് വർക്കലയിൽ എത്തുന്നത്. ഈ മലബാറിൽ നിന്നുള്ള യാത്രക്കാർ, തിരുവനന്തപുരം അല്ലെങ്കിൽ തെക്കൻ ജില്ലകളിലേക്ക് വരുന്ന യാത്രക്കാരാണ് അധികവും ഈ തീവണ്ടിയിൽ ഉണ്ടാകാറ്. പക്ഷേ ഒരു കോട്ടയമൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ ബോഗികളെല്ലാം കാലിയാകുന്ന ഒരവസ്ഥയാണ് സാധാരണ കാണാറ്. അതിനുശേഷം ഒരു കോട്ടയം കഴിഞ്ഞ് ഇങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കോട്ടയം കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ ഇതൊരു പാസഞ്ചർ ട്രെയിൻ എന്ന നിലയിലാവുകയും ഇവിടെ ഈ തെക്കൻ ജില്ലകളിലുള്ള യാത്രക്കാർ അധികം ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ യാത്രക്കാരെ സംബന്ധിച്ച് ഈ മലബാറിൽ നിന്ന് വരുന്ന യാത്രക്കാരൊക്കെ നേരത്തെ തന്നെ അധികവും ഇറങ്ങിയിരിക്കാനുള്ള സാധ്യത കൂടി നമുക്ക് കാണേണ്ടതുണ്ട്. യാത്രക്കാരുടെ എണ്ണത്തിൽ വലിയ ഒരു വർദ്ധനവ് അല്ലെങ്കിൽ അത്രത്തോളം യാത്രക്കാർ അതിനകത്ത് ഉണ്ടായിട്ടുണ്ടാവില്ല എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടി വരിക അന്ധ്രപൻ? അതാണ്. കാരണം ഇന്ന് ഞായറാഴ്ച ദിവസമാണ്. സാധാരണ മറ്റ് ദിവസങ്ങളിൽ ഓഫീസുമൊക്കെ ഉള്ളതുകൊണ്ട് സുരാജ് പറഞ്ഞതിൽ പോലെ കോട്ടയത്തിന് ശേഷം വലിയ തിരക്ക് ഈ മലബാർ എക്സ്പ്രസിൽ ഉണ്ടാകുന്ന ഒരു ട്രെയിനാണ്. ഇന്ന് ഞായറാഴ്ച ദിവസമായതുകൊണ്ടായിരിക്കും വലിയ തിരക്ക് ഇല്ലായിരുന്നു. യാത്രക്കാരൊക്കെ തന്നെ ഈ സമയോചിതമായ ഇടപെടൽ കൊണ്ട് സുരക്ഷിതരാണ് എന്ന സന്തോഷകരമായ വാർത്തയും നമുക്ക് ഈ നിമിഷം അറിയിക്കാൻ കഴിയുന്നുണ്ട്. ഈ ലഗേജ് വാനിലാണ് പുറത്ത് ഈ തീപിടുത്തം ഉണ്ടായത്. അതായത് ഈ ഇങ്ങനെ ഉണ്ടാകുന്ന സാധ്യത, ഈ ലഗേജ് സൂക്ഷിച്ചിരുന്ന എന്തെങ്കിലും സാധനം നിന്ന് ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് ഉരഞ്ഞ് തീ പിടിക്കുകയും അത് അകത്തുള്ള സാധനങ്ങൾ കത്തി തുടങ്ങിയ ശേഷം പുക പുറത്തു വരികയും ചെയ്താനാണ് സാധ്യത. അത് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സൂക്ഷ്മതക്കുറവ് ഉണ്ടായി, ഈ ലഗേജിൽ അവിടെ ഉദ്യോഗസ്ഥില്ലായിരുന്നോ, വേണ്ട പരിശോധന നടത്തിയിട്ടില്ലായിരുന്നോ എന്ന കാര്യമാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ തീപിടുത്തത്തിന്റെ തുടക്കത്തിൽ തന്നെ യാത്രക്കാരുടെ ഇടപെടലാണ്, സമയോചിതമായ ഇടപെടലാണ് വൻ ദുരന്തം ഒഴിവായത് എന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാം. അതോടൊപ്പം തന്നെ ഈ ഇങ്ങനെ യാത്രക്കാരൊക്കെ ഉള്ള ഒരു ട്രെയിനിൽ പെട്ടെന്ന് ഇങ്ങനെ തീപിടുത്തവും പൊട്ടിത്തെറികളും ഒക്കെ കാര്യങ്ങൾ പോയിരുന്നു എങ്കിൽ വലിയ ദുരന്തത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യുമായിരുന്നു. ഇപ്പോൾ ട്രെയിൻ വർക്കല ഇടവ സ്റ്റേഷനിൽ നിർത്തിയിട്ട അവസ്ഥയിലാണ്. ഉദ്യോഗസ്ഥരൊക്കെ തന്നെ തീ നിയന്ത്രണ വിധേയമാണ്, പുക പഠനത്തിന്റെ വിഷയം മാത്രമാണ് ഇപ്പോൾ ഈ ട്രെയിൻ നിർത്തിയ സമയത്ത് ഉണ്ടായിരുന്നത്. അതിനുശേഷം തീ പൂർണ്ണമായി അടച്ചു. ഇപ്പൊ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല, യാത്രക്കാർ മുഴുവൻ സുരക്ഷിതരാണ് എന്ന് റെയിൽവേ ഉദ്യോഗസ്ഥർ അറിയിക്കുന്നുണ്ട്. തീപിടുത്തത്തിന്റെ കാരണങ്ങൾ സംബന്ധിച്ച് വിശദമായ പരിശോധന ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം റെയിൽവേ ഉദ്യോഗസ്ഥർ തന്നെ മാധ്യമങ്ങൾ കണ്ട് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്യും സുരാജ്. അത് തന്നെ, ഇപ്പൊ വർക്കല വരെ ട്രെയിൻ എത്തിയിരിക്കുന്നത് കൊണ്ട് യാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ടും അവിടെ ഇറങ്ങേണ്ടി വരുന്ന യാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ട് ഉണ്ടാകാനുള്ള സാധ്യതയും നമ്മളിപ്പോൾ കാണുന്നില്ല. അതോടൊപ്പം തന്നെ ഈ ഇപ്പോൾ പാഴ്സൽ ബോഗിയിൽ തീപിടുത്തം ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ സാധാരണ നിലയിൽ ഇപ്പോൾ ഷോർട്ട് സർക്യൂട്ടൊക്കെയാണ് തീപിടുത്തത്തിന് ഒരു കാരണമായി വരുന്നത്. ഇപ്പോൾ ട്രെയിനിലാണെങ്കിലും അങ്ങനെ ഒരു ഇലക്ട്രിക് പ്രശ്നം ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് സംഭവിക്കാം. ഈ പാഴ്സൽ ബോഗികളിൽ സാധാരണയായി ഈ സ്റ്റാഫുകൾ ഒന്നും ഉണ്ടാകാറില്ല എന്ന് തന്നെയല്ലേ, അങ്ങനെയല്ലേ നമുക്ക് മനസ്സിലാക്കേണ്ടി വരിക? അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെടുന്ന ഒരു സാഹചര്യവുമില്ല അല്ലേ?
പാഴ്സൽ ബോഗികൾ സാധാരണ പാഴ്സൽ നിറച്ച് അതിന്റെ കൗണ്ടിങ്ങും അതിന്റെ സംവിധാനങ്ങളും എന്തൊക്കെയാണ് എന്നനുസരിച്ച് തിട്ടപ്പെടുത്തി പാഴ്സൽ സൂക്ഷിക്കുകയാണ് ചെയ്യാറുള്ളത്. ആ പാഴ്സൽ സംബന്ധിച്ച് ആ പാഴ്സലിലേക്ക് തീ പടരുന്ന സാഹചര്യം എന്താണ് ഉണ്ടായെന്ന കാര്യത്തിൽ പരിശോധന റെയിൽവേ ഉദ്യോഗസ്ഥരാണ് നടത്തേണ്ടത്. അതിൽ എന്തെങ്കിലും വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ, അതായത് ട്രെയിനിനുള്ളിൽ പാഴ്സലായി കൊണ്ടുവരാൻ പാടില്ലാത്ത എന്തെങ്കിലും വസ്തുക്കൾ എന്തെങ്കിലും സൂക്ഷിച്ചിരുന്നോ, ആ ഉരഞ്ഞോ തീ കത്തുന്നതോ തീ പിടിക്കുന്നതോ സാധ്യതയുള്ള സാധനങ്ങൾ ട്രെയിനിലേക്ക് ഈ പാഴ്സൽ ക്യാബിൽ ഉണ്ടായിരുന്നു എന്നതാണ് വസ്തുത. അങ്ങനെയാണെങ്കിൽ വലിയ ഗുരുതരമായ വീഴ്ച റെയിൽവേയുടെ ഭാഗത്തും പാഴ്സൽ കയറ്റി ഉദ്യോഗസ്ഥരുടെ ഭാഗത്തും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് തീപിടുത്തത്തിന്റെ കാരണം എന്താണ് എന്ന് വ്യക്തമായാൽ മാത്രമേ അത് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അതോടൊപ്പം തന്നെ സുരാജ് പറഞ്ഞതുപോലെ ഈ പാഴ്സൽ വാഗണിൽ പിൻഭാഗത്ത് ഈ ഉദ്യോഗസ്ഥർ എപ്പോഴും ഉണ്ടാവണമെന്നില്ല. പാഴ്സൽ കയറ്റി അതിന്റെ അളവ് തിട്ടപ്പെടുത്തി അതിന്റെ കണക്കുകൾ സൂക്ഷിച്ച ശേഷം അത് ക്ലോസ് ചെയ്ത ശേഷം ഇറക്കുന്ന സ്ഥലത്താണ് അതിന്റെ മറ്റു പരിശോധനകളിലേക്ക് കാര്യങ്ങൾ പോവുക. ഇതിനിടയിൽ തീപിടുത്തം ഉണ്ടായത് ഉദ്യോഗസ്ഥർ അറിഞ്ഞില്ല എന്ന കാര്യം ഗൗരവതരമായ ഒരു കാര്യമാണ്. സഞ്ചരിക്കുന്നതിനിടയിൽ ഉണ്ടായ തീപിടുത്തമാണ്. പിൻഭാഗത്ത് യാത്രക്കാർ ഉണ്ടായിരുന്നു. യാത്രക്കാരാണ് ആദ്യം ശ്രദ്ധയിൽപ്പെട്ടത്. അതിനുശേഷം ഈ എഞ്ചിൻ പെട്ടെന്ന് ചങ്ങല വലിച്ചു നിർത്തുന്നതുവരെ ഉദ്യോഗസ്ഥർ ഇത് അറിഞ്ഞതുമില്ല. അതനുസരിച്ചുള്ള പരിശോധന ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഉന്നത ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയും ചെയ്യും. എന്നിരുന്നാലും ഇത് കാണുന്ന പ്രേക്ഷകർക്ക് മുന്നിൽ നമുക്ക് അറിയിക്കാനുള്ളത് യാത്രക്കാർ ഒക്കെ തന്നെ പൂർണ്ണമായി ജീവനക്കാരും യാത്രക്കാരും സുരക്ഷിതരാണ്. മറ്റ് ദുരന്തങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഉടൻ തീ അണയ്ക്കാൻ കഴിഞ്ഞതുകൊണ്ട് വലിയ ദുരന്തം ഒഴിവായിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പുതിയ വിശദാംശങ്ങളുമായി പ്രേക്ഷകർക്ക് നമുക്ക് നൽകാൻ കഴിയുന്നത്. അതെ അതെ നൃപൻ നൃപൻ, ഇതിപ്പോ വളരെ ഗൗരവമായ ഒരു വിഷയമാണ്, ഒരു വാർത്തയാണ്. അതുകൊണ്ടാണ് ഈ ഇതിന്റെ കൂടുതൽ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് നമ്മൾ പോകുന്നത്. ഇപ്പോൾ ഇങ്ങനെ ഈ പാഴ്സൽ ബോഗിയിൽ തീപിടുത്തം ഉണ്ടായി, ഇപ്പം യാത്രക്കാർക്കാർക്കും പ്രശ്നമില്ല, ആളപായം ഒന്നും തന്നെ ഇല്ല എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ നൃപൻ തന്നത്. അത് വളരെ ആശ്വാസകരമായ ഒരു വാർത്തയാണ്. ഈ അതോടൊപ്പം തന്നെ ഈ പാഴ്സൽ ബോഗിയിൽ തീപിടുത്തം ഉണ്ടാകുമ്പോൾ അത് അപരിഹാര്യമായ ഒരു പരിഹാരമില്ലാത്ത കാര്യം കൂടിയാണ്. കാരണം നമ്മളൊക്കെ വളരെ പ്രാധാന്യത്തോടുകൂടി അയക്കുന്ന സാധനങ്ങളായിരിക്കാം, അതിൽ ചിലപ്പോൾ വളരെ നമുക്ക് തിരിച്ചു കിട്ടാൻ അല്ലെങ്കിൽ തിരിച്ചെടുക്കാൻ പറ്റാത്ത വിധത്തിലുള്ള സാധനങ്ങളൊക്കെ ഈ പാഴ്സൽ ആയിട്ട് നമ്മൾ അയക്കുന്നുണ്ടാകും റെയിൽവേ വഴി. അപ്പം അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ ഒട്ടേറെ ആളുകളുടെ പാഴ്സലുകൾ കത്തി നശിച്ചിട്ടുണ്ട്. അതൊക്കെ ഇനി വരും ദിവസങ്ങളിൽ വലിയ ഒരു ഒരു ബാധ്യതയോ അല്ലെങ്കിൽ വലിയൊരു പ്രശ്നമോ റെയിൽവേക്ക് സമ്മാനിക്കുകയും കൂടി ഇല്ലേ നൃപൻ? സുരരാജ്, ഒന്ന് ഇത് യാത്രക്കാർ സഞ്ചരിച്ചിരുന്ന ഒരു ട്രെയിൻ കൂടിയാണ്. പാഴ്സൽ സർവീസിന്റെ മാത്രം ട്രെയിൻ ആണെങ്കിൽ അതിൽ മാത്രമേ നാശനഷ്ടം സംഭവിക്കുമായിരുന്നുള്ളൂ. മറ്റ് ദുരന്തങ്ങളിലേക്ക് ഈ പറഞ്ഞ ബോഗി പൂർണ്ണമായി കത്തുകയോ മറ്റ് ബോഗിയിലേക്ക് പടരുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തീ അണയ്ക്കാൻ കഴിയില്ല. അതോടൊപ്പം തന്നെ ആൾ വാസമില്ലാത്ത ഏതെങ്കിലും പ്രദേശത്ത് വെച്ചായിരുന്നു എങ്കിൽ ജനങ്ങളുടെ സഹായവും ഉണ്ടാവുമായിരുന്നില്ല. പുലർച്ചയോടുക്കു ശേഷം വർക്കല എത്തുന്നതിനിടയ്ക്ക് ഇടവേയിൽ വെച്ചാണ് സംഭവം ഉണ്ടായത്, ജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ട് എന്നുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഇടപെടാനും ഉദ്യോഗസ്ഥർക്കും ജനങ്ങൾക്കും യാത്രക്കാർക്കും അടിയന്തരമായി ഇടപെടാനും കഴിഞ്ഞു എന്നത് വരും ദുരന്തം ഒഴിവാക്കുന്നതിന് കാരണമായി. അതോടൊപ്പം തന്നെ സുരാജ് പറഞ്ഞതുപോലെ ആ പാഴ്സലും വളരെ റെയിൽവേ വളരെ ഇന്ത്യൻ റെയിൽവേ വളരെ സുരക്ഷിതമായ മാർഗമാണ് എന്ന് കരുതിയിട്ടാണ് എല്ലാവരും സർക്കാർ ഏജൻസികൾ അടക്കം വരുന്ന സ്വകാര്യ മേഖലയിലടക്കം പാഴ്സൽ സർവീസിന് ഇന്ത്യൻ റെയിൽവേ ആശ്രയിക്കുന്നത്. അങ്ങനെ പാഴ്സൽ സർവീസ് പൂർണ്ണമായി കത്ത് നശിക്കാനുള്ള സാധ്യതയുമുണ്ട്. അതിനകത്ത് സൂക്ഷിച്ചുള്ള പാഴ്സലുകൾ എന്തൊക്കെയാണ് എന്ന് റെയിൽവേയാണ് വ്യക്തമാക്കേണ്ടത്. പ്രധാനപ്പെട്ട രേഖകളോ മറ്റ് പിന്നെ സർക്കാർ ഏജൻസികളോ മറ്റ് സ്വകാര്യ ഏജൻസികളോ ഒക്കെ അയക്കുന്ന പ്രധാനപ്പെട്ട വിലപിടിപ്പുള്ള വസ്തുക്കളാണോ ആ പാഴ്സൽ വേഗണിൽ ഉണ്ടായിരുന്നത് എന്ന കാര്യത്തെ സംബന്ധിച്ച് ഇനിയേ അറിയാൻ കഴിയുള്ളൂ. എന്നിരുന്നാലും ഈ അപകടം എങ്ങനെ ഉണ്ടായി, അപകടത്തിന്റെ കാരണമായ വസ്തുതകൾ എന്തൊക്കെയാണ്, തുടർ നടപടികൾ എന്തൊക്കെയാണ് എന്ന കാര്യങ്ങളെ സംബന്ധിച്ച് ഏതെങ്കിലും ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതും ഇനി റെയിൽവേ ഉന്നത ഉദ്യോഗസ്ഥർ പരിശോധിക്കും. അതിനുശേഷം സമഗ്രമായ വിശദാംശങ്ങളുമായി റെയിൽവേയിലെ ഉദ്യോഗസ്ഥർ അല്പം നിമിഷങ്ങൾക്കകം മാധ്യമങ്ങളെ കാണും എന്ന വിവരങ്ങളും ഈ ഘട്ടത്തിൽ ലഭ്യമാകുന്നുണ്ട് സുരരാജ്. അതെ, നമുക്ക് കൂടുതൽ വിവരങ്ങൾ വരും ബുള്ളറ്റിനുകളിൽ, വരും മണിക്കൂറുകളിൽ. ഉടൻ തന്നെ ഇപ്പോൾ 9 മണിക്കകത്ത് തന്നെ നമുക്ക് വീണ്ടും വിളിച്ച് കൂടുതൽ വിവരങ്ങളിലേക്ക് നൃപൻ ലഭ്യമാക്കുമെന്ന പ്രതീക്ഷയുണ്ട്. അതിലേക്ക് അപ്പോൾ വരാം. ഇപ്പോൾ ഈ പാഴ്സൽ ബോഗിക്ക് തീപിടിച്ച് വലിയ തോതിൽ സാധനങ്ങൾ കത്ത് നശിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെ പുകപടലങ്ങൾ ആ ബോഗിയിൽ നിന്ന് ഉയരുന്നു. പക്ഷേ യാത്രക്കാർക്കാർക്കും ആളപായമോ അങ്ങനെ എന്തെങ്കിലും പരിക്കുകളോ ഒന്നും ഉണ്ടായിട്ടില്ല. യാത്രക്കാർ സഞ്ചരിക്കുന്ന യാത്രക്കാരുടെ ബോഗികളിൽ ഒന്നും തന്നെ ഈ തീ പടരുകയോ തീപിടുത്തവുമായി ബന്ധപ്പെട്ടൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് ഇപ്പോൾ നമുക്ക് റെയിൽവേ അധികൃതരിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്.